നമസ്കാരം. 3 PM ഡിബേറ്റിലേക്ക് സ്വാഗതം. വടക്കഞ്ചേരി വാഹനാപകടം ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് KSRTC ഡ്രൈവർ. ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ പറയുന്നത് വാസ്തവവിരുദ്ധമായ കാര്യമെന്ന് KSRTC ഡ്രൈവർ പറഞ്ഞു. KSRTC വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറും റിപ്പോർട്ട് കൈമാറി. അതേസമയം അപകടത്തിന്റെ അന്തിമ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിച്ചു. കോട്ടയം പാക്കലിൽ വിദ്യാർത്ഥി വീണ സംഭവത്തിൽ സ്വകാര്യ ബസ് വാഹന വകുപ്പ് പിടിച്ചെടുത്തു. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് കോട്ടയം RTO അറിയിച്ചു. അശ്വിനുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അശ്വിൻ, വളരെ സജീവമായ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു, എന്താണ് വിവരങ്ങൾ? വാർത്തകൾ വന്നതിന് ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായ ഒരു ഇടപെടൽ ഇതിൽ നടത്തുന്നത്. ഉച്ചയോടുകൂടി ഈ കുടുംബത്തിന്റെ മൊഴി പോലീസ് ചിങ്ങോനം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് വാഹനം പിടിച്ചെടുക്കുന്ന നടപടിയിലേക്ക് പോയത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഈ ബസ് ചിങ്ങമന പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നിയമ നടപടികൾ തന്നെ സംഭവത്തിൽ ഉണ്ടാകുമെന്ന അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ RTO അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഉണ്ടായ സംഭവത്തിലാണ് ഇപ്പോൾ ഈ നടപടികളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ അഭിരാം എന്ന് പറയുന്ന കുട്ടിക്ക് മുഖത്തടക്കം ഗുരുതര പരിക്കുകളുണ്ട്. പല്ല് 3 എണ്ണം പോയി. അത്തരത്തിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വളരെ ദയനീയ അവസ്ഥയിലാണ് അഭിരാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മുന്നോട്ട് പോകുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അടക്കം ഇന്ന് വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. തുടർന്ന് അദ്ദേഹം DGP അടക്കം വിളിച്ച് നടപടികൾ വേഗത്തിലാക്കണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. തുടർന്ന് വാർത്തകൾ ഒക്കെ സജീവമായതിനു പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഭാഗത്തുനിന്നും ഒരു അടിയന്തര നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, അശ്വിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. വേഗത്തിന് പൂട്ടിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് സ്വകാര്യ ബസ്സുകൾ എന്ന് തന്നെ അല്ല, എല്ലാ വിധത്തിലുള്ള വാഹനങ്ങളും ഇത്തരത്തിൽ അമിത വേഗത്തിൽ നിരത്തുകളിൽ മനുഷ്യരുടെ ജീവന് ഭീഷണി ഉയർത്തി പറക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഒപ്പം തന്നെ ശ്രീ തങ്കച്ചൻ റിട്ടയർഡ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ, ഒപ്പം തന്നെ പ്രൊഫസർ AG ജോർജ്, സിറാജുദ്ദീൻ സ്വകാര്യ ബസ് സംഘടനാ പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ശ്രീ ഉപേന്ദ്രനാരായണനിലേക്ക്. ശ്രീ ഉപേന്ദ്രനാരായണൻ, കഴിഞ്ഞ 48 മണിക്കൂറായി സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് വളരെ ഊർജിതമായ നടപടികളിലാണ്. അതെ, വളരെ നല്ലവണ്ണം ഉണർന്ന് പ്രവർത്തിക്കുന്ന എന്റെ സുഹൃത്തുക്കളായ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർക്ക് എന്റെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. നമുക്ക് ഇതേപോലെ തന്നെ പോകണം. ഇതിന്റെ ചൂട് മാറുന്നതിന് മുമ്പേ നിർത്തരുത്. കാര്യം റോഡ് സുരക്ഷ എന്ന് പറയുന്നത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 400 എൻഫോഴ്സ്മെന്റ് ഓഫീസർമാര് കേരളത്തിലുണ്ട്. അവര് നിരന്തരം റോഡിൽ ഉണ്ടാകണം. അവരുടെ പ്രസൻസ് കണ്ടാൽ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഒരു പേടി തോന്നണം. അതായത് അമിത വേഗതയോ മറ്റു രീതിയിലുള്ള ഒഫൻസസോ ചെയ്യാതിരിക്കാൻ അവരുടെ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ട വാഹനങ്ങൾ, അവർക്ക് വേണ്ട ഇന്ധനം, അതൊക്കെ സർക്കാർ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മുൻകൂട്ടി പറഞ്ഞ, നേരത്തെ പറഞ്ഞ KSRTC ഡ്രൈവർ ബ്രേക്ക് ചെയ്തില്ല എന്നുള്ളത് സത്യമായിരിക്കും. അത് ഞാൻ അവിശ്വസിക്കുന്നില്ല. ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ഓഫീസറോട് നിൽക്കാനാണ് താല്പര്യം. കാര്യം അവരാണ് ഇത് വ്യക്തമായിട്ട് പഠിച്ചതും ഈ രണ്ട് കൂട്ടരെയും ക്വസ്റ്റ്യൻ ചെയ്തതും. അപ്പോ ഈ എന്താ പറയുന്നത്, അസുരൻ ഡ്രൈവർ ശരിക്കും അസുര വിത്ത് തന്നെയാണ്. അയാള് 97 കിലോമീറ്റർ പോയി ഈ ബസ്സിന് ഇടിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു. KSRTC ബസ് അയാളുടെ ലെയിൻ, ഒരു പ്രത്യേക ലെയിനുണ്ട്. ഹെവി വാഹനങ്ങൾ ഇടതുവശത്തൂടെ പോകണം. ആ ലെയിൻ പിടിച്ചല്ല ഈ പറഞ്ഞ ബസ് അസുരൻ ബസ് പോയത്. അപ്പൊ അവിടെ ശരിക്കും കൊലയാളി ഈ അസുരൻ ബസ്സുകാരനാണെന്ന് ഞാനൊന്ന് തിരുത്തിക്കോട്ടെ. റോഡിൽ എന്ത് വിഷയം ഉണ്ടായാലും റോഡ് ഡിസിപ്ലിൻ പാലിക്കണം. അതിന്റെ വേഗത, അമിത വേഗതയാണ് ഇത്രയും പേരെ കൊല്ലാനുള്ള സാധ്യത ഉണ്ടായത്. അത് KSRTC ബസ് ഡ്രൈവറുടെ വിഷയം കേട്ടപ്പോൾ എനിക്ക് അതാണ് കൂടുതൽ വിശ്വസിക്കാൻ തോന്നിയതും. അതുകൊണ്ട് ഞാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ കൂടെ നിൽക്കുന്നു. ഇനി നമുക്ക് നിരന്തരമായിട്ട് ഇപ്പൊ നമ്മുടെ ഹെവി വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ ഇപ്പൊ ഇന്നൊരു കുട്ടിക്ക് തന്നെ ദാരുണമായ അപകടം ഉണ്ടായി. ഇത് ഉണ്ടാകുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അലക്ഷ്യത്തോടെ വണ്ടി ഓടിക്കുക, അപകടകരമായി ഓടിക്കുക, ഇതിനൊക്കെ ഒരു കൂച്ചുവില്ലങ്ങിടുന്നതിൻ്റെ മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ്. അത് അവരെ നമ്മൾ പിടിക്കണം. പിടിക്കണമെന്ന് വെച്ചാൽ ഫോളോ ചെയ്ത് പിടിക്കണം. ഇപ്പൊ ഈ നമ്മള് വാഹനം എൻഫോഴ്സ്മെന്റ് വാഹനം നിർത്തിയിട്ടുകൊണ്ടുള്ള പരിശോധന എന്ന് പറയുന്നത് ആ വാഹനം കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവര് തോന്നി ദിവസം പോകും. അവരുടെ കൂടെ തന്നെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ഡ്രൈവിംഗ് എറേഴ്സ്,
ഡ്രൈവിംഗ് വയലേഷൻസ് ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പിടിച്ച് നിർത്തി ഫൈൻ ഈടാക്കണം. അതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്ന്, റോഡ് അപകടങ്ങൾ ഗണ്യമായിട്ട് കുറയും. രണ്ടാമത്, പൊതുഖജനാവിലേക്ക് ധാരാളം കാശെത്തും. അങ്ങനെ നമ്മൾ ഈ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാര് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്നു എന്നുള്ള ഒരു പേടി ഡ്രൈവർമാർക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒറ്റ മാസം കൊണ്ട് നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 400 ഓഫീസർമാരുണ്ട്. അവരെ അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും പരിശ്രമിക്കണം. അപ്പോ അവർക്ക് ഇപ്പൊ ഹൈവേ പോലീസിലും മറ്റും ഒരു ഗ്രേഡ് എസ് ഐ മാത്രമേ ഉള്ളൂ. അതേസമയം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിലൊക്കെ 3-4 ഓഫീസർമാരുണ്ട് ചെല്ലാൻ എഴുതാൻ. അതൊന്ന് പരിഷ്കരിക്കാനുണ്ട്. ആ പരിഷ്കരിച്ചിട്ട് ഒരു ഓഫീസറെ, ഒരു ഇൻസ്പെക്ടർ, AMVA ആണെങ്കിൽ AMVA, ഒരു ഡ്രൈവറെയും കൂട്ടി വിടാവുന്ന കേസേ ഉള്ളൂ ഈ റോഡിലെ പ്രശ്നങ്ങൾക്ക്. പിന്നെന്താ, വണ്ടി വേണം. വണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഹയർ ചെയ്ത വണ്ടി എടുക്കാം. ടാറ്റ ഇന്നോവ മാതിരിയോ അല്ലെങ്കിൽ അതുമാതിരി കംഫർട്ടബിൾ വണ്ടി എടുക്കാം. മാർക്ക് ചെയ്യരുത്, അത് RTO വണ്ടിയാണെന്ന് മാർക്ക് ചെയ്യാതെ അൺമാർക്ക്ഡ് വണ്ടിയിൽ പോയാൽ കൂടുതൽ കേസസ് പിടിക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലാണ് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വിദ്യ ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ മാർക്ക്ഡ് വെഹിക്കിൾസിൽ പോകാതെ അൺമാർക്ക്ഡ് വെഹിക്കിൾസിലെ യൂണിഫോമിട്ട് ഓഫീസർമാര് സഫീഷ്യന്റ് ആയിട്ടുള്ള ആൽക്കോമീറ്ററും സ്പീഡ് റഡാറുകളും ഹാൻഡ് ഹെൽഡ് ഗണ്ണും ഒക്കെ നമുക്ക് പിടിപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒരു മാസം കൊണ്ട് നിൽക്കാവുന്ന കേസേ ഉള്ളൂ. ശരി, ശ്രീ ഉപേന്ദ്രനാരായണനാണ് സംസാരിക്കുന്നത്. ശ്രീ ടി ജി തങ്കച്ചൻ കൂടി ചേരുന്നു. ശ്രീ തങ്കച്ചൻ, ഇപ്പോൾ വളരെ സജീവമായി തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും ഇടപെടുന്നുണ്ട്. ഈ പറയുന്നത് പോലെ കോൺട്രാക്ട് കാരേജസിൽ പാലിക്കേണ്ട മിനിമം മര്യാദകൾ, അതിൻ്റെ റൂളുകളൊക്കെ തന്നെയും പാലിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും പാലിക്കാതെ എങ്ങനെയാണ് ഇവർക്ക് നിരത്തുകളിൽ ഇങ്ങനെ വേഗത്തോടുകൂടി അമിത വേഗതയിൽ ഇങ്ങനെ വാഹനങ്ങൾ പായിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ശ്രീ ഉപേന്ദ്രനാരായണൻ സാർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. ഇതില് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ വാഹന പരിശോധന തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും അവര് വാഹനവുമായിട്ട് റോഡിലേക്ക് വന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടന്ന് ഈ വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കുന്നു, എന്തെങ്കിലും ചലാൻ എഴുതുന്നു. വളരെ കുറഞ്ഞ കാര്യങ്ങളിലാണ് ഇവര് ഈ വളവുകളിൽ ഓവർടേക്കിംഗ് അല്ലെങ്കിൽ റോഡിൽ തുടർച്ചയായിട്ട് വെള്ളവര വരച്ചിട്ടുള്ള ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ലാത്ത ഇടങ്ങളിൽ, ഈ സ്ഥലങ്ങളിലെല്ലാം ശക്തമായ പരിശോധനകൾ വേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞു, ഇവിടെ നമ്മൾ ഈ എൻഫോഴ്സ്മെന്റ് ക്യാമറകൾ, സ്പീഡ് ക്യാമറകളെല്ലാം പിടിപ്പിച്ചിട്ടുള്ളത് റോഡിന്റെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് പിടിപ്പിച്ചിട്ടുള്ളത്. അവിടെ ചില സ്ഥലങ്ങളിൽ വേഗത്തിൽ പോയാൽ പോലും അപകടങ്ങൾ ഇല്ല. അപ്പൊ അവിടെ സാധാരണ ജനം തെറ്റിദ്ധരിക്കുന്നത് ഇത് വെറും വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ്. വേഗത, അതായത് അമിത വേഗതയാണ് സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള വേഗതയിൽ ഇപ്പോ കാറുകൾക്ക് ആണെങ്കിൽ 90 km/h സഞ്ചരിക്കുന്നതിന് തെറ്റില്ല. ഇപ്പോ ഇവിടെ ഞാനീ പറഞ്ഞ ഈ സമയത്ത് ഇപ്പൊ ഉപേന്ദ്രനാരായണൻ സാർ പറഞ്ഞു ഇവര് ഒരു സ്ഥലത്ത് നിന്ന് ചെക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോ നമ്മളുടെ പോലീസിന്റെയോ മോട്ടോർ വാഹന വകുപ്പിന്റെയോ സാന്നിധ്യം റോഡുകളിൽ അത് നിരന്തരമായിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ജനങ്ങള് തീർച്ചയായിട്ടും അവര് മര്യാദക്കാരാകും. ഇവിടെ നമ്മുടെ ഹൈവേ പട്രോൾ എന്ന് പറയുന്ന ഒരു സംവിധാനം പോലീസിനുണ്ട്. ഇപ്പൊ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാല് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെറും 450 താഴെയാണെന്ന് ഈ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾ, ബാക്കിയുള്ളവരെല്ലാം ഓഫീസുകളിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നിൽക്കുകയാണ്. ഹൈവേ പട്രോൾ എന്ന് പറയുന്ന ഈ സംവിധാനം തന്നെ ഇന്ന് റോഡുകളിൽ എവിടെയെങ്കിലും തമ്പടിച്ച് നിന്ന് ഈ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി അവരിൽ നിന്നും ഈ ഫൈൻ ഈടാക്കുന്നു. പലപ്പോഴും ഈ ഹൈവേ പട്രോൾ എന്ന് പറയുന്ന ഈ സംവിധാനം അവർ ഈടാക്കുന്ന ഫൈൻ എന്ന് പറയുന്നത് തന്നെ വെറും പെറ്റി കേസുകൾ 250 വരുന്ന ആ കേസുകളാണ് അവർ പിടിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ അതിനുണ്ടായിരുന്ന ഓഫൻസ് എന്ന് പറയുന്നത് ഓവർലോഡോ അല്ലെങ്കിൽ ഈ വശങ്ങളിലേക്കും പുറകിലേക്കും മുമ്പിലേക്കും എല്ലാം തള്ളി നിൽക്കുന്ന ലോഡുകളാണ്. ഇന്ന് വശങ്ങളിലേക്കോ മുമ്പിലേക്കോ പുറകിലേക്കോ തള്ളി നിൽക്കുന്ന ലോഡുകൾക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ അതിനുള്ള പിഴ എന്ന് പറയുന്നത് 20,000 രൂപയാണ്. സ്വാഭാവികമായിട്ടും ഇത് പറയുമ്പോൾ തോന്നും ഇന്നിപ്പോൾ സാധാരണഗതിയിൽ ഒരു ഒരൽപം പൈപ്പുകളോ അല്ലെങ്കിൽ കമ്പികളോ കയറ്റിക്കൊണ്ട്
പോകുന്ന ഒരു ലോഡിൽ ഇങ്ങനെ പിഴ ഈടാക്കിയാൽ ഈ സാധാരണ ജനങ്ങൾക്ക് ഇത് താങ്ങാനാകും? ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പിഴകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്? ഇപ്പൊ പണ്ട് 400 രൂപ ഓവർ സ്പീഡിന് പിഴ ഉണ്ടായിരുന്നിടത്താണ് 1500 രൂപ പിഴയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ഈ പിഴകളെല്ലാം നമ്മുടെ കേന്ദ്ര സർക്കാർ ആ ഉദ്ദേശിച്ചിട്ടുള്ള ആ പിഴകളേക്കാൾ വളരെയധികം താഴെയാണ്. 100 രൂപ പിഴ ഉണ്ടായിരുന്ന സമയത്താണ് ഹെൽമെറ്റിന്റെ അന്ന് ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് പലരും, ഞാൻ കാസർഗോഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകുന്ന സമയത്ത് വളരെ എന്തോ ഒരു ധാർഷ്ട്യത്തോടു കൂടി അവർ പറയുന്നതാണ്, സാർ പിഴ എഴുതിക്കോ, 100 രൂപയല്ലേ, 100 രൂപ അടച്ചിട്ട് പോകും. അത് ഇന്ന് മുൻപിലും പുറകിലുമുള്ള ആളുകൾക്ക് 500 രൂപ വെച്ച് പിഴ വന്നപ്പോൾ ഇവിടെ ഇന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന ഭൂരിഭാഗം ആളുകളിലും ഈ ഹെൽമെറ്റ് വെക്കാനായിട്ടുള്ള ഒരു സ്വഭാവം, അത് ആ ഒരു ശീലം ഉണ്ടായി വന്നു. അപ്പൊ ഇവിടെ നിരന്തരമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആളുകൾ ശരിയാവുകയുള്ളൂ. കനത്ത പിഴ തന്നെ ഈടാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ ഇന്ന് അതിൻ്റെ മേലെ യാത്ര ചെയ്യാനായിട്ട്, ഇപ്പൊ 90 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ യാത്ര ചെയ്യാൻ സാധിച്ചേക്കാം. അപ്പൊ ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ യാത്ര ചെയ്യാനായിട്ട് അത് പകൽ സമയങ്ങളിൽ കൂടി ഇത് നിയന്ത്രിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഈ 90 എന്നുള്ളത് പകൽ സമയങ്ങളിൽ കഴിവതും അത് ഒരു 60 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ നിജപ്പെടുത്തുകയും പിഴ ഈടാക്കുകയും വേണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഒരു അഭിപ്രായം. അതാണ് ശ്രീ സിറാജുദ്ദീൻ, നോക്കൂ, ഈ സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ കോൺട്രാക്ട് കാരേജുകളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരുന്നതെങ്കിൽ സ്വകാര്യ ബസ്സുകളും ഒട്ടും മോശമല്ലല്ലോ ഈ അമിത വേഗത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ. ഇതിനൊക്കെ എന്താണ് നിയന്ത്രണം ഉണ്ടാവുക? ഈ പണ്ട് കൊച്ചിയിലുള്ള സ്വകാര്യ ബസ്സുകളെ കുറിച്ച് റെഡ് കില്ലേഴ്സ് എന്ന് പേരിട്ട് മാധ്യമങ്ങൾ വലിയ പരമ്പര പോലും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ പരമ്പരയൊക്കെ അവിടെ തന്നെ അവസാനിച്ചു. പക്ഷെ ഇപ്പോഴും ഈ അമിത വേഗവും മത്സര ഓട്ടവും ഒക്കെ തുടരുകയല്ലേ ശ്രീ സിറാജുദ്ദീൻ? ശ്രീ സിറാജുദ്ദീൻ, താങ്കൾ കേൾക്കാമോ? ശരി, എനിക്ക് താങ്കളിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ഉപേന്ദ്രനാരായണൻ, നമ്മളിപ്പോൾ ഈ കോൺട്രാക്ട് കാരേജുകളെ കുറിച്ച് മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇന്ന് കോട്ടയത്ത് നിന്ന് വന്നൊരു വാർത്ത, KSRTC ബസ്സിൽ നമുക്ക് മാക്സിമം 70 പേരോ മറ്റോ കയറ്റാൻ കഴിയുന്ന KSRTC ബസ്സിൽ 250ലേറെ പേരെ കുത്തി നിറച്ചുകൊണ്ട് അതിദുർഘടമായ പാതയിലൂടെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ നന്നാക്കാൻ പറയുമ്പോൾ ആദ്യം വരാം ശ്രീ സിറാജുദ്ദീൻ, എനിക്ക് താങ്കളുടെ ശബ്ദം കേൾക്കാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഉപേന്ദ്രനാരായണിലേക്ക് പോയതിന് ശേഷം താങ്കളിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്തുന്നതാണ്. പറയൂ ശ്രീ ഉപേന്ദ്രനാരായണൻ, ഇത് ഈ KSRTC നന്നാക്കേണ്ട എന്ന് പറയുന്ന ഒരു സംവിധാനമല്ലോ. KSRTCയും നന്നാവണം, അവർക്ക് ഞങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നൊന്നില്ലല്ലോ ശ്രീ ഉപേന്ദ്രനാരായണൻ? അത് വളരെ ശരിയാണ് താങ്കൾ പറയുന്ന കാര്യം. നിയമം കർശനമാകണം. ഇതെന്ന് വെച്ചാൽ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ് അപകട നിരക്ക് കൂടുന്നത്. കർശനമായ നിയമങ്ങൾ, ഇപ്പൊ നമുക്ക് ബസ്സിനകത്ത് സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് എത്ര ഉണ്ട്, സീറ്റിംഗ് എത്ര ഉണ്ടെന്നൊക്കെ ബസ്സിന്റെ പിറകിൽ എഴുതിയിട്ടുണ്ട്. അതത് കണ്ടക്ടർമാർക്കും അറിയാം, അവനവന്റെ സീറ്റിംഗ് ബസ് കപ്പാസിറ്റി എത്രയാണ്, 55 സീറ്റിംഗ് കപ്പാസിറ്റി, പിന്നെ 10 സ്റ്റാൻഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ബസ് ആള് കയറില്ല. ഇപ്പൊ ഞാൻ ബോംബെ പഠിച്ചു വളർന്ന ആളാണ്, ബോംബെയിലെ BEST ബസ് ഉണ്ട്, അതിനകത്ത് സീറ്റിംഗ് കപ്പാസിറ്റി 42 സ്റ്റാൻഡിങ് 15 16 ആളിനെ ബസ്സിൽ കയറ്റില്ല. അത് കണ്ടക്ടർ ഡോർമെ നിന്നിട്ടാണ് ബെല്ല് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഉത്തരവാദിത്വത്തിന്റെ ഒരു പ്രശ്നമാണ്. ഈ മാതൃക കാണിക്കേണ്ട ഒരു കോർപ്പറേഷനാണ് KSRTC. കാര്യം KSRTC ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ്. അത് ലാഭത്തിൽ പോകണമെങ്കിൽ അപകട നിരക്ക് കുറയ്ക്കണം. കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന, അപ്പൊ ഞാനൊരു KSRTCയുടെ ഫാനാണ്, ഞാൻ എല്ലായിടത്തും പോകുന്നത് ബസ്സിനകത്താണ്, എനിക്ക് വലിയ ഇഷ്ടമാണ് KSRTCയുടെ ഡ്രൈവർമാരെ. അവർക്ക് ഞാൻ അങ്കമാലി ബസ് ഡിപ്പോയിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഡ്രൈവർമാർക്ക്. അപ്പോ ഞാൻ എന്താ പറയാൻ ആഗ്രഹം എന്ന് വെച്ചാൽ, ട്രാഫിക് നിയമങ്ങൾ പുല്ലുവലയല്ല, അത് കർശനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പല പുസ്തകങ്ങളുണ്ട്, ഹൈവേ സേഫ്റ്റി കോഡ് എന്നൊരു പുസ്തകമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട RTOമാരും ട്രാൻസ്പോർട്ട് കമ്മീഷനും IRCയുടെ ഒരു പബ്ലിക്കേഷനാണ്, അത് എടുത്തൊന്ന് വായിക്കണം. ഒരു ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോഡുകൾ എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന് അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് കർമ്മ പദത്തിൽ. ഇപ്പൊ ബസ്സിനകത്ത് കയറേണ്ടവരുടെ എണ്ണം പറഞ്ഞു, സ്പീഡ് ലിമിറ്റിന്റെ കാര്യം പറഞ്ഞു, അതേമാതിരി ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പ് ഡിസിപ്ലിൻ ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ തന്നെ ബസ് നിർത്തണം. പ്രൈവറ്റ് ബസ്സുകാരൊക്കെ ജംഗ്ഷനിൽ കൊണ്ട് നിർത്തി അപകടം ഉണ്ടാക്കും, മാത്രമല്ല മറ്റ് ഗതാഗത കുരുക്കും കൂടി ഉണ്ടാക്കുന്നു. അപ്പൊ റോഡ് സുരക്ഷ എന്ന് പറയുമ്പോൾ പോലീസിന്റെയോ മോട്ടോർ വാഹന വകുപ്പിന്റെയോ മാത്രം ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണുന്നതിലാണ് തെറ്റ്. ഇത് ഓരോ പൗരന്റെയും
ആവശ്യമാണ്. നമ്മൾ ജീവനോടെ വീട്ടിൽ തിരിച്ചെത്തണം. കേരളത്തിൽ എന്തുകൊണ്ടോ ഒരു മത്സര ബുദ്ധി നമ്മളിലുണ്ട്. നമ്മൾ നിയമങ്ങളെ പാലിക്കില്ല, ഉദ്യോഗസ്ഥന്മാരോട് അനുസരിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ ദാരുണമായ അപകടങ്ങൾ ഉണ്ടാകുകയാണ്. ഈ അപകടങ്ങൾ കുറച്ചേ മതിയോ, കുറയ്ക്കാൻ സാധിക്കുന്നതുമാണ്. ശരി, ദയവായി തുടരുക ശ്രീ ഉപേന്ദ്രനാരായൺ. ശ്രീ സിറാജുദ്ദീൻ, എനിക്ക് നേരത്തെ താങ്കളുടെ ശബ്ദം കേൾക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, എല്ലായ്പ്പോഴും ഈ മത്സരയോട്ടവുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. എന്ന് നിർത്തും നിങ്ങൾ ഈ മത്സരയോട്ടം? അല്ല, കഴിഞ്ഞ ദിവസങ്ങൾ കോൺട്രാക്ട് ഗാരേജിന്റെ ചർച്ചയാണ്, കോൺട്രാക്ട് ഗാരേജിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ച. ഇന്നിപ്പോ സ്വകാര്യ ബസ്സിന്റെ കൂടെ പറഞ്ഞു. നമ്മളിതെല്ലാം ഈ ഒരു ആക്സിഡന്റ് നടന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങിയത്. അപ്പം ഈ സ്വകാര്യ ബസ്സോ അല്ലെങ്കിൽ കോൺട്രാക്ട് ഗാരേജോ മാത്രമല്ല ആക്സിഡന്റ്, എല്ലാ മേഖലയിലും ആക്സിഡന്റ് കുറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാതൃക കാണിക്കുന്ന KSRTC ആണ്. അതായത് നമ്മുടെ ഈ പറയുന്ന MBD ഡിപ്പാർട്ട്മെന്റിന്റെ, അതായത് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഇതാണ് KSRTC. ഈ KSRTC ഡെയിലി എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ മറ്റുള്ള അപകടത്തിൽ ന്യായീകരിക്കുകയല്ല. മുന്നേ നമുക്ക് എല്ലാവരും നിയമവും എല്ലാവരെയും ജീവൻ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. എല്ലാവർക്കും നിയമം ഒരേപോലെ ആയിരിക്കണം ചെക്കിങ്. പിന്നെ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ പിന്നെ ചെക്കിങ് നടക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ വേണം. നിയമം തെറ്റിച്ച് നടക്കുന്നവരെ തക്കതായ ശിക്ഷ കൊടുക്കണം. പക്ഷേ ഇപ്പോൾ 2 ദിവസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ടൂറിസ്റ്റ് ബസ് കൈ കാണിച്ചാൽ അതിൽ രൂപമാറ്റം വരുത്താത്ത വാഹനമായാലും അല്ലെങ്കിൽ ഒരു ഫൈൻ അടിക്കാനുള്ള എന്തെങ്കിലും തെറ്റുകൾ ഇല്ലാത്ത വാഹനത്തിന് പോലും ഫൈൻ ഈടാക്കുന്നതുണ്ട്. അപ്പം ഇപ്പം ഇപ്പോഴേ നമ്മൾ നാരായണ സാർ പറയുന്നത് കേട്ടു, ചെക്കിങ് നടക്കണം, അത് നല്ലതാണ്, അപകടങ്ങൾ കുറയ്ക്കാനും കഴിയും, ഖജനാവിലേക്ക് പൈസ വരുത്താനും കഴിയും. സാർ ആദ്യം പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുന്നു. രണ്ടാമത്, ഖജനാവിലേക്ക് പണം വരുത്താൻ വേണ്ടിയിട്ട് തെറ്റ് ചെയ്യാത്തൊരാളിൽ നിന്ന് ഫൈൻ മേടിക്കുന്നത് ശരിയായ ഒരു സമ്പ്രദായമല്ല. അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല സാർ, അങ്ങനെയാ പറഞ്ഞത്? രണ്ട് കാര്യം ഞാൻ പറഞ്ഞത്, ദയവേ ഇത് കേൾക്കുക, തെറ്റ് ചെയ്തവരിൽ നിന്ന് ഫൈൻ ഈടാക്കുന്നതാണ് പൊതു ഖജനാവിലേക്ക് പൈസ ഉണ്ടാക്കാൻ. അതായത് ഉദാഹരണത്തിന്, എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോകുന്ന ടൗറസ് ലോറികള് 70 ടൺ കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. 30 ടൺ ഞാൻ തെറ്റിനെ ന്യായീകരിക്കുകയല്ല, തെറ്റിനെ ന്യായീകരിക്കുകയല്ല. നമ്മുടെ നാട്ടിൽ ഈ മിന്നൽ എന്ന് പറഞ്ഞ ബസ്സിന് അങ്ങനെ പേരിടാൻ കാര്യം എന്താ? KSRTC ബസ്സിന് മിന്നൽ എന്ന് പേരിടാൻ കാര്യം എന്താ? എന്താണ് സാറിന്റെ അഭിപ്രായത്തിൽ? അത് വേഗത്തിൽ, അതായത് ചുരുങ്ങിയ ദൂരത്തിൽ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിശ്ചിത ദൂരം താണ്ടുന്ന ബസ് ആയതുകൊണ്ടാണ്. പക്ഷേ അതിന്റെ സ്പീഡ് എത്രയാണ്? സ്റ്റോപ്പുകൾ കുറച്ചുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഈ നാട്ടിൽ ഞാനും എല്ലാം നമ്മളെല്ലാവരും പുറത്തിറങ്ങി സഹകരിക്കുന്നവരാണ്. ഈ KSRTC വരുന്ന അപകടവും KSRTC ഓരോ വാഹനത്തെ ഓവർടേക്ക് പോകുന്ന കാര്യമെല്ലാം നമ്മൾ അതും പരിശോധിക്കണം, അതും തിരുത്തേണ്ടതാണ്. പക്ഷേ അത് പരിശോധിക്കണം, ഈ പ്രൈവറ്റ് ബസ്സുകൾ അല്ല, അത് പരിശോധിക്കേണ്ടത് തന്നെയാണ് ശ്രീ സിറാജുദ്ദീൻ. പക്ഷേ ഈ പ്രൈവറ്റ് ബസ്സുകൾ, പ്രത്യേകിച്ച് ഈ KSRTC ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാക്കിയാൽ അത് വലിയ വിഷയമാകും. പക്ഷേ ഈ സ്വകാര്യ ബസ്സുകൾക്ക് അത് സ്വകാര്യ ബസ്സുകാർ എങ്ങനെയാണെന്ന് കൈകാര്യം ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള അമിത വേഗതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കംപ്ലൈന്റിനെ നിങ്ങൾ അഡ്രസ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ? കേരളത്തിന്റെ നിരത്തുകളിൽ എത്രത്തോളം സ്വകാര്യ ബസ്സുകളുണ്ട്? ലൈൻ സർവീസ് ആയതുകൊണ്ട് അവരുടെ ഭാഗത്തും വീഴ്ച വരുന്നു. പക്ഷെ ടൂറിസ്റ്റ് ബസ്, ഞാൻ കോൺട്രാക്ട് ഗാരേജിനെ പ്രതികരിച്ചിരിക്കുന്ന ആളാണ്. കോൺട്രാക്ട് ഗാരേജ് വാഹനം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. മറ്റുള്ള KSRTCയുടെയോ പോലെയോ അപകട നിരക്ക് എടുത്തു നോക്കുമ്പോൾ ടൂറിസ്റ്റ് ബസ്സിന്റെ അപകട നിരക്കും കൂടെ നമ്മൾ പരിശോധിക്കണം. യാദൃച്ഛികമായി കഴിഞ്ഞ ദിവസം സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു, അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ആ ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ പുള്ളിയെ തക്കതായി, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാൽ, ആ ഡ്രൈവർക്ക് ഇനി പാസഞ്ചർ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ശരി, ഇപ്പോൾ കോൺട്രാക്ട് കാരേജിന്റെ ഭാരവാഹികൾക്ക് പറയാനുള്ളത്. ദയവായി തുടരുക ശ്രീ സിറാജുദ്ദീൻ. ശ്രീ തങ്കച്ചൻ കൂടിച്ചേരുന്നു. ശ്രീ തങ്കച്ചൻ, താങ്കൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നിയമവിരുദ്ധമായി നിയമലംഘനം നടത്തിക്കൊണ്ട് നിരത്തുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ ചെറുതല്ല. ഇന്ന് ഒരു സ്വകാര്യ ബസ്സിൽ നിന്നും ഒരു കുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്റ്റോപ്പുകളിൽ നിർത്താതെ പോവുക, വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കുക, വിദ്യാർത്ഥികളെ കയറ്റുകയാണെങ്കിൽ തന്നെ അവരോട് കാണിക്കുന്ന സമീപനം, വാഹനങ്ങളുടെ അമിത വേഗം, പ്രത്യേകിച്ച് ഒരു നിശ്ചിത ദൂരം ഓടിയെത്താൻ വേണ്ടി ഇവർ കാണിക്കുന്ന പരാക്രമങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന് എന്ത് ചെയ്യാൻ കഴിയും ശ്രീ തങ്കച്ചൻ?
ഇതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എല്ലാവരും ഇപ്പൊ മോട്ടോർ വാഹന വകുപ്പിന് എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ അതില്ലാതെ പോകുന്നു. ഉപേന്ദ്രനാരായണൻ സാർ അത് സൂചിപ്പിച്ചു. ഞാനും ഇതുപോലെ തന്നെ, ഞാനും ബോംബെയിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ബി എസ് ടി ബസ്സിന്റെ കാര്യത്തിൽ അന്നൊന്നും ഞാൻ പറഞ്ഞു, ഇപ്പൊ ഉപേന്ദ്രനാരായണൻ സാർ പറഞ്ഞതുപോലെ ആ പാസഞ്ചർ കപ്പാസിറ്റിയുടെ കേസിലൊന്നും അത്ര സ്ട്രിക്ട്നെസ് ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് ഐ ലെവ് ദർ ഒരു 1983 ഞാൻ അവിടെ നിന്ന് പോകുന്നതാണ്. പക്ഷേ ഇപ്പൊ ഇവിടുത്തെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സ്വകാര്യ ബസ്സുകളുടെ കാര്യം തന്നെ എടുത്തോളൂ, ആ ഒരു സ്വകാര്യ ബസ് നമ്മൾ തടഞ്ഞു നിർത്തിയാൽ അതിലുള്ള നിയമലംഘനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 5 നിയമലംഘനമെങ്കിലും നിങ്ങൾക്ക് ഒരു സ്വകാര്യ ബസ്സിൽ വെറുതെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അത് ഞാൻ അത് വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇന്ന് സ്വകാര്യ ബസ്സുകളെ എന്നല്ല, ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഏതൊരു വാഹനത്തിനും അതിന് യൂണിഫോം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് നമ്മുടെ റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് പലരും പറയും. ആ കണ്ടക്ടർ ഡ്രൈവർ അവര് ഉപയോഗിച്ചൊരു യൂണിഫോം, ഏതെങ്കിലും ഒരു സ്വകാര്യ ബസ്സിൽ നിങ്ങൾക്ക് ആ യൂണിഫോം കാണിച്ചു തരാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ, അനാവശ്യമായിട്ട് ഈ പറയുന്ന മ്യൂസിക്കൽ സിസ്റ്റംസ്, ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് ആഗ്രഹിക്കുന്നതാണോ ഒരു ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അവർ പാട്ട് കേൾക്കണമെന്ന്. മിക്കവാറും ആളുകൾ അവരവരുടെ മൊബൈലിൽ ഒന്ന് ഫോൺ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും ഇവരുടെ ഈ പാട്ടും കൂത്തും. അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. എന്നാൽ ടി വി പോലുള്ള സംവിധാനങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഡെസിബലിലും അതിൻ്റെതായിട്ടുള്ള നിയമത്തിലും അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ ഡോറിന്റെ കാര്യം, ഇപ്പൊ ഈ ഡോറിന്റെ കാര്യം തന്നെ പറഞ്ഞു, മോട്ടോർ വാഹന നമ്മുടെ കേരള മോട്ടോർ വാഹന ചട്ടത്തിൽ അത് റൂള് 280 വളരെ വ്യക്തമായിട്ട് ഈ ഡോറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നും നമ്മുടെ ഈ സ്വകാര്യ ബസ്സുകളുടെ ഒരു ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞാൽ അതിന് നമ്മുടെ സർക്കാരിനും അതിന് മതിയായ ഉത്തരവാദിത്വമുണ്ട്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഇന്ന് ബസ് ബേകൾ, മതിയായ ബസ് ബേകൾ ഇല്ല. ട്രാൻസ്പോർട്ട് ഈ പറയുന്ന KSRTC ബസ്സുകളാണെങ്കിലും സ്വകാര്യ ബസ്സുകളാണെങ്കിലും ഈ ബസ് സ്റ്റോപ്പിലേക്ക് അത് ഒതുക്കി നിർത്താനായിട്ടുള്ള സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ അപകട സാധ്യതകൾ വളരെയധികമാണ്. ഇപ്പോ മറ്റ് ഏത് രാജ്യത്താണെങ്കിലും നമുക്കതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വികസിത രാജ്യങ്ങളിലെ കാര്യങ്ങൾ, ഞാൻ ഇംഗ്ലണ്ടിൽ മാസങ്ങളോളം വർഷങ്ങളോളം ഞാൻ ഉണ്ടായിട്ടുള്ള അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആശിച്ചു പോവും. ആവും നമുക്ക് ആ റോഡുകളിലിരുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ധ്യാനത്തിലിരിക്കാവുന്ന അവസ്ഥയിലാണ് അവിടുത്തെ വാഹനങ്ങളുടെ പോക്കും അവരുടെ ഉപയോഗവും ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ. അതൊന്നും നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇന്ന് സത്യത്തിൽ ഒരാശങ്ക, ഇന്ന് വീട്ടിൽ നിന്ന് നമ്മൾ ഒരു ബസ്സിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൽ പോയിട്ട് തിരിച്ചെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ, അത് അതിന്റെ ശതമാനം വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു 60% ആക്സിഡന്റ്സ് എങ്കിലും നമുക്ക് തടയാൻ കഴിയുന്ന ഒന്നല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒന്നല്ലേ ശ്രീ തങ്കച്ചൻ? 60% എന്നല്ല 90% അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകൽ സമയങ്ങളിൽ നമുക്കൊരു 60 km സ്പീഡിൽ കൂടുതൽ ഒരിക്കലും റോഡിൽ വാഹനം ഓടിക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ആ ട്രാഫിക് ഡെൻസിറ്റി പരിഗണിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇക്കാര്യത്തിൽ ഞാൻ ഉപേന്ദ്രനാരായൺ സാറിന്റെ പല സ്റ്റഡീസും ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ റോഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് സംഭാവനകൾ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. നാറ്റ്പാക്കുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് പല കാര്യങ്ങളും എനിക്ക് അദ്ദേഹവുമായിട്ട് നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ചർച്ചയും ഞാൻ വിടാതെ കാണുന്നതാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ഡിസിപ്ലിൻ ഇല്ല, ആർക്കുമില്ല. വാഹനം ഓടിക്കുന്നവർക്കില്ല, വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കില്ല. ഏതൊരു വാഹനത്തിൽ കയറിയാലും അവർക്ക് സ്പീഡാണ് ഇഷ്ടം. ഇപ്പോ ഈ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു, ആ കോൺട്രാക്ട് കാരേജിലെ ഡ്രൈവർ നിന്നുകൊണ്ട് ആ വാഹനം ഓപ്പറേറ്റ് ആ ഓടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ആസ്വദിക്കുന്ന യാത്രക്കാരെയാണ് നിങ്ങൾ അവിടെ കണ്ടത്. അല്ലാതെ അത് വേണ്ടായെന്ന് വെക്കുകയാണ്. അതാണ് അതാണ് ഇവിടെ ഇവിടെ ഇന്ന് സംഭവിക്കുന്നത്. അതാണ് ആവശ്യമുള്ള ഒരു കാര്യങ്ങളും ആൾക്കാർക്ക്. ഇപ്പൊ നമ്മളൊരു ഒരു എന്തെങ്കിലും ഒരു റോഡ് സേഫ്റ്റി വിഷയം തന്നെ നമ്മൾ ഒരു ചാനലിൽ കൂടി നമ്മളത് പറയാൻ ശ്രമിച്ചാൽ അതൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല. ഒരു ഈ ഒരു കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊന്നും ആളുകളുടെ താല്പര്യമല്ല. അവരുടെ താല്പര്യങ്ങൾ വിഭിന്നമാണ്. അവിടെയാണ് നമ്മൾ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പക്ഷെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് എന്തോ ഒരു വിധിയാണ്, നിന്ന് ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങളെല്ലാം ദുർവിധിയാണെന്ന് കരുതുന്ന ഒരു തലമുറയാണ് ഇവിടെ വരുന്നത്. പോയവന് പോയി, നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഇൻഷുറൻസ് കിട്ടും, അവന് അതിന്റെ പരിരക്ഷ കിട്ടും. കാൽനട യാത്രക്കാരനാണെങ്കിൽ ഉറപ്പായിട്ട് ഇൻഷുറൻസ് കിട്ടും. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കും, പിന്നീട് അത് റിക്കവർ ചെയ്യാനായിട്ട്. അതൊരിക്കലും നടക്കാത്ത ഒരു കാര്യം കൂടിയാണ്. ഈ രീതിയിൽ
നമുക്ക് നമ്മുടെ സർക്കാർ തന്നെ ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. വെറും കുറഞ്ഞ ഒരു സംഘസംഖ്യ വെച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് ധരിക്കുന്നത് മൗഢ്യമാണ്. തീർച്ചയായും അതാണ് താങ്കൾ പറയുന്നത്. ദയവായി തുടരുക ശ്രീ സിറാജുദ്ദീൻ. ഇപ്പോൾ ഈ കോൺട്രാക്ട് കാരേജസിന്റെ കാര്യത്തിൽ നിയമലംഘനം നടത്തുന്നില്ലേ? ഈ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഡാൻസ് ഫ്ലോറുകളായി മാറുന്നില്ലേ? കോൺട്രാക്ട് കാരേജസ് പലതും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടാകുന്നു, ലൈറ്റ് ഉണ്ടാകുന്നു, ഹോൺ ഉണ്ടാകുന്നു, അങ്ങനെ എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ ക്ലയൻസിനെ അല്ലെങ്കിൽ നിങ്ങൾ ഈ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ നടത്തുന്നത്? അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ലേ? അല്ലെങ്കിൽ ഈ കോൺട്രാക്ട് കാരേജസിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയും വളരെ വളരെ കോമൺ അല്ലേ ശ്രീ സിറാജുദ്ദീൻ? നിയമലംഘനങ്ങൾ കോൺട്രാക്ട് കാരേജിൽ ഒരു 10% ആൾക്കാർ ഈ നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ തിരുത്തണം വേണ്ടിയിട്ടുള്ള അവരെ ഓണർമാരെ ഞങ്ങൾ വിവരം അറിയിക്കാറുണ്ട്, തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചിട്ടും തിരുത്താൻ നടക്കുന്ന ഒരു 10% ആൾക്കാരുണ്ട്. അതിപ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലും ഉണ്ടാവും. കഴിഞ്ഞ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു 10% ക്രിമിനൽ സ്വഭാവമുള്ളവരില്ലേ? അതല്ല, കഴിഞ്ഞ ഒരു 2-3 ദിവസം മുന്നേ ഒരു ന്യൂസ് ഞാൻ കേട്ടു, ഒരു പോലീസുകാരൻ മാമ്പഴം മൂട്ടിച്ച സംഭവം. അതുപോലെ അത്തരത്തിലുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. ഒരു 10% ആൾക്കാർ കുഴപ്പക്കാരുണ്ട്. അവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, കർശനമായ അവരുടെ പേര് നടപടി എടുക്കണം എന്നുള്ളതന്നെയാണ് ഞങ്ങളുടെ അസോസിയേഷനുടെ തീരുമാനം. പിന്നെ ഈ മത്സരം വന്നു തുടങ്ങിയത് 2015 മുതലാണ്. ഈ കോൺട്രാക്ട് കാര്യത്തിൽ ഈ ഒരു മത്സരം വന്നത്, അതായത് 2015 ശേഷമാണ് ഈ പാക്കേജർ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം വന്നു. ഈ പാക്കേജ് സമ്പ്രദായം വന്ന അന്ന് മുതലാണ് ഈ കോൺട്രാക്ട് കാര്യത്തിൽ മത്സരം തുടങ്ങിയത്. ഈ പാക്കേജർമാരെ ഒഴിവാക്കിയാൽ, അതായത് കോൺട്രാക്ടർ, അതായത് ആ വാഹനത്തിൻ്റെ ഉടമ ആ ട്രിപ്പ് പാക്കേജ് എടുത്ത് പോവുകയോ അല്ലെങ്കിൽ ആ സ്കൂളുകാർ ഉത്തരവാദിത്വ സ്കൂളോ കോളേജുകാരോ ഉത്തരവാദിത്വത്തോടുകൂടി ആ പാക്കേജ് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ പാക്കേജർമാരെ ശല്യം ഒഴിവാക്കാൻ പറ്റും. പാക്കേജർമാരെ ശല്യം ഒഴിവാകുന്നതോടുകൂടി നമുക്ക് ഈ മത്സര ബുദ്ധി ഒഴിവാകും. ഈ ഒരു ഒരു പാക്കേജർ ഒരു വാഹനം ഒരു പ്രാവശ്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന ഇന്ന രീതിയിൽ വാഹനം രൂപമാറ്റം ചെയ്യണപ്പെടുന്നുള്ള അതിന് ഒരു 10-15% അപ്പൊ അവര് 2015 മുമ്പില്ല, അതിനുശേഷമാണ് അങ്ങനെ ഒരു സമ്പ്രദായം വന്നത്. അതിനുശേഷമാണ് ഈ കോൺട്രാക്ടുകാരിൽ മത്സരം തുടങ്ങുകയും ഈ വാഹനത്തിന്റെ രൂപമാറ്റം വളരെ വിശാലമായ രീതിയിൽ രൂപമാറ്റം നടത്തുകയും ഈ മത്സരം എന്ന രീതിയിൽ മാറുകയും ചെയ്തത്. ആദ്യം വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ടത് ഈ സ്കൂൾ കോളേജിൽ നിന്ന് ഇത്തരത്തിലുള്ള പാക്കേജർമാരെ ഒഴിവാക്കി സ്കൂളുകളോ കോളേജുകളോ അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ഉടമയോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റാഫോ അവരുടെ ട്രിപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സർവീസ് ചെയ്താൽ ഇതിന്റെ ഒരു 90% വരെ പരിഹരിക്കപ്പെടാൻ പറ്റും. അല്ല, അത് മാത്രവുമല്ലല്ലോ, ഈ പറയുന്ന അമിത വേഗത ഉണ്ടല്ലോ, പ്രത്യേകിച്ചും ഈ റോഡും ഒപ്പം തന്നെ ഈ സ്റ്റിയറിംഗും അങ്ങ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 100 km/h വേഗത്തിലൊക്കെ തന്നെയും സഞ്ചരിക്കാം എന്ന് പറയുന്ന ഈ ഒരു ഹുങ്കും ധാർഷ്ട്യവും ഒക്കെ ഉണ്ടല്ലോ, ഇതിനൊരു ഡിസിപ്ലിൻ വേണ്ട? ഈ പറയുന്ന ഈ കോൺട്രാക്ട് കാരേജ് ഡ്രൈവർമാർക്ക് ഒരു ഡിസിപ്ലിൻ വേണ്ടേ ശ്രീ സിറാജുദ്ദീൻ? അല്ല, കോൺട്രാക്ട് കാരേജ് ഡ്രൈവർമാർ മറ്റ് KSRTC ഡ്രൈവർമാരെക്കാരും മറ്റെല്ലാ ഡ്രൈവർമാരെക്കാരും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നവരാണ് 90% ഡ്രൈവേഴ്സ്. ഒരു 10% ഞാൻ ഈ പറഞ്ഞതുപോലെ കുഴപ്പക്കാരായ ആൾക്കാരുണ്ട്. നമ്മളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ KSRTCയുടെയോ മറ്റുള്ള വാഹനങ്ങളുടെയോ ഓക്കെ ആക്സിഡന്റുമായി നമ്മൾ ഈ കോൺട്രാക്ടുകാരൻ്റെ വാഹനവുമായി ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ കോൺട്രാക്ടുകാരന് ആക്സിഡന്റ് വളരെ കുറവാണ്. പക്ഷേ ഒരു 10% ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസം നടന്നതുപോലെയുള്ള ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരു 10% ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു 10% വെച്ച് ബാക്കിയുള്ള കോൺട്രാക്ടുകാരെ ഈ സ്റ്റാഫുകളെ എല്ലാവരെയും ഈ കൊലയാളി സ്റ്റാഫ് എന്ന നിലയിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല. തീർച്ചയായും അതാണ് ശ്രീ ഉപേന്ദ്രനാരായണൻ. നമ്മളിപ്പോൾ ഈ ടൂറൊക്കെ വിനോദയാത്രകൾ കലാലയങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും 10th-ലും +2-ലും ഉള്ള കുട്ടികൾക്കും പിന്നെ കലാലയങ്ങളിൽ നിന്നൊക്കെയാണല്ലോ ഈ വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്നത്. ഈ സംഘടിപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ അധ്യാപകരുടെ നിയന്ത്രണം ഉണ്ടാകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലേ ശ്രീ ഉപേന്ദ്രനാരായണൻ? ഇതൊക്കെ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ബസ്സുകൾ സെലക്ട് ചെയ്യുന്നതിനൊക്കെ കാരണമായി മാറുകയല്ലേ? അല്ല, ഈ റോഡ് അപകടം ഉണ്ടായി വടക്കാഞ്ചേരിയിൽ ഉണ്ടായത് മൂലം ഒരുപാട് നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇതിനെതിരെ ശക്തിയായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ അപകടത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ ഇതിന് പലതിനും കൂച്ചുവിലങ്ങ് പോകും. ഇപ്പൊ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട സിറാജീൻ പറഞ്ഞ പോലെ തന്നെ 50 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി വാങ്ങും, അതും ലോണില്. പിന്നെ 15 ലക്ഷം രൂപയുടെ മ്യൂസിക് സിസ്റ്റവും എയർ ഹോണും LED ലൈറ്റും എന്താ പറയുന്നത് അതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം ആക്സിഡന്റുണ്ടായ വിഷ്വൽസ് നോക്കാം. ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ ഒരു ഡിസൈൻ കോഡുണ്ട്, അതിന് പറയുന്നത് ബസ് കോഡ് എന്ന് പറയും. KSRTC നിർമ്മിച്ചിരിക്കുന്നത്
ബസ് കോഡ് പ്രകാരമാണ്. ഒരു ഇഞ്ച് പോലും വ്യത്യാസപ്പെടുത്താൻ പാടില്ല, ചെയ്യരുതില്ല. അതേസമയം ഈ ഇടിച്ച വണ്ടി എന്ന് പറയുന്ന ഈ അസുരൻ, അതിന് ഒരു ബസ് കോഡും ബാധകമല്ല. അതിന് പുറത്ത് കയറാത്തതായിട്ടുള്ള അതിന്റെ ലെറ്ററിംഗ് ആയാലും എന്തായാലും, എന്റെ വീടിന്റെ മുമ്പിൽ ഇപ്പോ ഒരു സ്റ്റിക്കർ വർക്കുകാരനുണ്ട്, അവന്റെ അടുത്ത് 7 ബസ് ഇപ്പൊ കിടക്കുക ഈ സ്റ്റിക്കർ പൊളിക്കാൻ വേണ്ടി. അപ്പൊ ഈ 15 ലക്ഷം രൂപ ഇവർ വേസ്റ്റ് ആക്കിയില്ലേ? ഇപ്പൊ വോട്ടർ MVD അത് പിടിച്ചു തുടങ്ങി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് ഈ പൈസ കിട്ടുമ്പോഴ് ദൂർത്തടിക്കാതെ അതിന്റെ EMI ബാങ്കിന്റെ ലേബിലിറ്റി അടച്ചു തീർക്കാനല്ലേ ശ്രമിക്കേണ്ടത്? അങ്ങനെ വരുമ്പോഴേ ശ്രീ സിറാജിദ്ദീൻ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നുണ്ട്, 90% പേരും മര്യാദക്കാരാണ്. ഈ 10% പേരുടെ ഈ സാധനങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ട് MVD അഴിച്ചു മാറ്റും. അപ്പൊ എല്ലാ ഈ 90% പുറത്ത് 10% കൂടി നേരെ ആകുമ്പം 100% വാഹനങ്ങളും നേരെ ചൊവ്വയാവും. പിന്നെ ഡ്രൈവർമാരെ നിയന്ത്രിക്കാനായിട്ട് ഇപ്പൊ MVD റോഡിലിറങ്ങും. തീർച്ചയായിട്ടും എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ റോഡിലോട്ട് ഇറക്കുമ്പോഴേ ഇവരെ കൈയോടെ പിടിക്കും, പണി കിട്ടും, ഇവരുടെ ലൈസൻസ് റദ്ദി ചെയ്യപ്പെട്ടു തന്നെ പോകും. കാര്യം ഇത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ ബസ്സിനകത്തൊക്കെ പിക്നിക്കിന് പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികള് സ്കൂളിലെ വിദ്യാഭ്യാസത്തിന്റെ ടെൻഷനും വീട്ടിലെ നിർബന്ധ ബുദ്ധിയുണ്ട്. അപ്പനും അമ്മയും പറയും മോനെ പഠിക്ക് പഠിക്കെന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു ആശ്വാസം കിട്ടുന്ന എപ്പോഴെന്ന് വെച്ചാൽ കൂട്ടുകാരൊക്കെ ഒന്നടിച്ച് അടിച്ച് പൊളിച്ച് പോകാനായിട്ടാണ്. അത് ബസ്സിനകത്തൊരു മിനിമം റിക്വയർമെന്റ് ഒക്കെ ആകാം, പക്ഷെ ഇത് മാക്സിമം ആവുമ്പോഴും ഇതേമാതിരി ആക്സിലേറ്ററെ ചവിട്ടി പിടിച്ച് നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന ഡ്രൈവർമാരെയൊക്കെ കിട്ടുമ്പോഴാണ് പ്രശ്നത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ കോട്ടയത്തുള്ള ഒരു വണ്ടിയും മുളന്തുരുത്തിയിൽ വന്ന് ഓട്ടം പിടിക്കണമെങ്കിൽ ആ ഒരു കേസ് തന്നെ നോക്കിയാട്ടെ. എന്താ മുളന്തുരുത്തി ബസ്സില്ലേ, അല്ലെങ്കിൽ പിറവത്ത് ബസ്സില്ലേ, എറണാകുളത്ത് ബസ്സില്ലേ? അപ്പോ ഇത് യൂട്യൂബ് വഴിയും മറ്റ് രീതിയിലുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ ഈ ബസ് ഡ്രൈവറെയും ബസ്സിനെയൊക്കെ പ്രകീർത്തിച്ച്, ഞാനൊരു വീഡിയോ കണ്ടു, അതിന്റെ ബസ്സിൽ മാത്രം എന്തുമാത്രം ലൈറ്റാണ്, അത് ബസ് മറ്റുള്ളവർക്ക് അപകടകാരിയാക്കുകയാണ്. അത് നമുക്ക് ഇത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ KSRTC ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ചേർസി വരുമ്പോൾ 2 ഹെഡ്ലൈറ്റ് ഉണ്ട് റൗണ്ടില്. ആ 2 ഹെഡ്ലൈറ്റുമേ 55-65 volts രണ്ട് ഹലോജൻ ബൾബ് മാത്രം വെച്ചിട്ടാണ് നമ്മുടെ ബസ് ഡ്രൈവർമാർ കണ്ണൂരും കോഴിക്കോടും കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ പോകുന്നത്. അതേസമയം ഈ ടൂറിസ്റ്റ് ബസ് അട്രാക്ഷന് വേണ്ടി 8 ഹെഡ്ലൈറ്റാണ്, 8 ഹെഡ്ലൈറ്റും പിന്നെ അതിന്റെ സൈഡ് മുഴുവൻ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റുകൾ, പിന്നിൽ ഫ്ലാഷ് ലൈറ്റുകൾ, ഇതൊക്കെ നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് എന്താ കഴിയില്ലേ? തീർച്ചയായും ഇത് പിടിപ്പിക്കും. അല്ല, അതാണ് ശ്രീ ശ്രീ തങ്കച്ചൻ, ഇപ്പോഴും ഞങ്ങൾക്കൊന്നും മനസ്സിലാകാത്തൊരു കാര്യം, ഈ പറയുന്ന സാധനങ്ങൾ, അതായത് ഈ ലൈറ്റും ഹോണും ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ഇവർ ഈ റോഡിൽ കൂടിയല്ലേ ഈ വാഹനം ഓടിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ സമയത്തും മോട്ടോർ വാഹന വകുപ്പിന് അത് പിടികൂടാൻ കഴിയാതെ പോകുന്നത്? ഇക്കാര്യത്തില് തീർച്ചയായിട്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ അലംഭാവം ഉണ്ടായി എന്നുള്ള കാര്യത്തില് ഞാൻ ഒട്ടും ശങ്കിക്കുന്നില്ല. കാരണം ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, വളരെ വ്യക്തമായ രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ നൈറ്റ് ചെക്കിങ് വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അറിയാലോ, നമ്മളുടെ ഒരു ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നൈറ്റിലുള്ള ആ ഒരു അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നൈറ്റ് സ്ക്വാഡുകളെ, പണ്ട് നൈറ്റ് സ്ക്വാഡുകളെയൊക്കെ നിയമിച്ചിരുന്നു. ഇപ്പോൾ ഈ സേഫ് കേരളയുടെ പദ്ധതിയായിട്ടും ഈ നൈറ്റ് സ്ക്വാഡുകൾ വളരെ വിരളമായിട്ട് ഉണ്ടായേക്കാം. പക്ഷെ ഇത് വളരെ വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്ന ഒരു കാര്യമാണ്, അത് അവരുടെ ശ്രദ്ധയിൽ പെടാതെ പോയി എന്നുള്ള കാര്യം ഒരു വസ്തുത തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല അതിൽ ഏതെങ്കിലും തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് അതിൽ നിന്ന് കൈ കഴുകാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശ്രീ സിറാജുദ്ദീൻ പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഈ അപകട നിരക്ക് കണക്ക് കൂട്ടുന്നത് ഈ വാഹനങ്ങളുടെ എണ്ണം പരിഗണിച്ചായിരിക്കും. KSRTC അത്രയും അപകടങ്ങൾ ഈ കോൺട്രാക്ട് കാരിയേജിന് അത് സംഭവിക്കുന്നില്ല എന്ന് പറയും. ശ്രീ തങ്കച്ചൻ, തങ്ങളുടെ ശബ്ദം ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്, ഒന്നുകൂടി പറയാമോ? അതുകൂടാതെ മോട്ടോർ വാഹനത്തിന്റെ ഈ ചെക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ നേരത്തെ ഹൈവേ പെട്രോളിന്റെ ഒരു കാര്യം പറഞ്ഞു, ഒരു പട്രോളിംഗ് ഒരു സംവിധാനം ഇവിടെ വേണം. നിരന്തരമായിട്ട് ഒരു സെർട്ടൺ ഏരിയ, ഒരു 10 കിലോമീറ്ററിനുള്ളിൽ അതിൽ ഒരേ സമയം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ അപകടങ്ങളിൽ ഏറിയ പങ്കും രാത്രികാലങ്ങളിൽ നടക്കുന്ന അപകടങ്ങളിൽ മിക്കവാറും അനധികൃത പാർക്കിംഗ് മൂലം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നും നമുക്ക് ഈ എതിരെ വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് കൊണ്ട് കണ്ണ് മഞ്ഞടിച്ചു പോയിട്ട് ഒത്തിരി അപകടങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അത്
നമ്മുടെ ഈ മോട്ടോർ വാഹന നിയമപ്രകാരം തന്നെ ഈ ഡിമ്മർ ലൈറ്റുകൾ അതിന്റെ ഒരു സംവിധാനമൊക്കെ 94 ഒരു അമെൻഡ്മെന്റ് വന്നു എന്നെങ്കിലും ഇന്നും നമ്മുടെ വാഹനങ്ങളിൽ അത് നിയമപ്രകാരം ആ ഡിപ്പർ സംവിധാനം അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഒക്കെ ഈ കാര്യത്തിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിസർച്ച് നടത്തിയിട്ട് ഈ ഡിപ്പർ സംവിധാനങ്ങൾ നടപ്പിലാക്കാത്തതെന്ന് എനിക്ക് അറിയില്ല. അതുമൂലം പലതരത്തിലുള്ള ഇനി നമ്മുടെ റോഡ് അപകട നിരക്കുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ചില കാര്യങ്ങളിൽ കൊടുത്തിട്ടുള്ള ചില വിട്ടുവീഴ്ചകൾ അത് നിയമം കൊണ്ട് തന്നെ രാത്രിയിൽ നിന്നല്ല നമുക്ക് നേരത്തെ ഈ നാഷണൽ പെർമിറ്റ് ലോട്ടറികളാണെങ്കിലും മറ്റ് ദീർഘദൂര വാഹനങ്ങളിലെല്ലാം ഒരു സെക്കൻഡ് ഡ്രൈവറിന്റെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ നാഷണൽ പെർമിറ്റ് ലോറികൾക്ക് അതിന്റെ ആവശ്യമില്ല. അതുപോലെ ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഒരു കൂടെ ഒരു ക്ലീനർ, ഒരു ഹെൽപ്പർ, പ്രത്യേകിച്ചും റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ അത് കണ്ടെത്താനായിട്ട് അത് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു സംവിധാനം, ഇതെല്ലാം നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ ചില പ്രത്യേകിച്ചും ഈ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാകേണ്ടതുണ്ട്. ശ്രീ സിറാജുദ്ദീൻ മറുപടി വേണം. മുന്നിൽ ചർച്ച ചെയ്ത എന്റെ വിമര സുഹൃത്ത് പറഞ്ഞതുപോലെ KSRTC എണ്ണവും കോൺട്രാക്ട് ഗാരേജിന്റെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ KSRTC ആണ് എണ്ണം കൂടുതൽ. അപ്പം KSRTC കാര്യം നിൽക്കട്ടെ. ഇപ്പൊ അടുത്തിടയ്ക്ക് KSRTC ഇറക്കിയ ഷിഫ്റ്റ് സർവീസ് വളരെ തുച്ഛമായ വാഹനമേ ഉള്ളൂ. ഈ പറയുന്ന 2 മാസത്തിനിടയിൽ വെച്ച് ഷിഫ്റ്റ് സർവീസ് എത്രത്തോളം ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പരിശോധിക്കണം. ഞാൻ മറ്റേ ആക്സിഡന്റ് ന്യായീകരിക്കുകയല്ല ഈ പറയുമ്പോഴെല്ലാം. ഒരു വിഭാഗത്തിൽ മാത്രമാണ് ആക്സിഡന്റ് നടക്കുന്നത്, അവരാണ് മൊത്തത്തിൽ കുഴപ്പക്കാരെന്ന് പറഞ്ഞു വരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഈ ഷിഫ്റ്റ് സർവീസ് തുടങ്ങിയിട്ട് എത്ര നാളായി, എത്ര ഷിഫ്റ്റ് സർവീസ് നമ്മളെ കേരളത്തിൽ ഉണ്ട്, അതും നമ്മളെ കോൺട്രാക്ടുകാരുടെ എണ്ണം കൂടെ വെച്ച് നോക്കിയിട്ട് ഷിഫ്റ്റ് സർവീസ് തുടങ്ങിയ ശേഷം എത്ര വാഹനം ആക്സിഡന്റിൽ പെട്ടു എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കണം. അതാണ് എനിക്ക് സാർ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട മറുപടി. പിന്നെ ഈ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ അതിനകത്ത് ഈ നമ്മളെ വാഹനം വിളിക്കുന്നവർക്കും അവരുടെ ഭാഗത്തു നിന്നും ചില പാളിച്ചകൾ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ടൂറിസ്റ്റ് ടൂർ പാക്കേജിന്റെ ഭാഗത്തു നിന്ന് പറ്റുന്നത് വരുമ്പോൾ, അതായത് ഈ സ്കൂളുകാരെ കഴിഞ്ഞ കോളേജുകാരെ പറ്റുന്ന കാര്യം വെച്ചാൽ, ഒരു ട്രിപ്പ് 4 ദിവസം കൊണ്ട് ഓടി വരേണ്ട ട്രിപ്പാണെങ്കിൽ നമ്മൾ പറയും നമ്മൾ പോയിട്ട് പറഞ്ഞ 4.5 ദിവസം ആവും, അല്ല നമുക്കിത് 3 ദിവസം കൊണ്ട് വേണം. അപ്പം നമ്മൾ പറയും 3 ദിവസം കൊണ്ട് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് അതെല്ലാം 3 ദിവസം കൊണ്ട് വരണം, അല്ല 3 ദിവസം കൊണ്ട് നമുക്ക് ഒന്ന് വെട്ടിക്കുറയ്ക്കാന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. അവർക്ക് ആ പോകേണ്ട ഏരിയയിൽ പോവുകയും വേണം, ഈ 3 ദിവസം കൊണ്ട് പോയി തിരിച്ച് വരികയും വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ആ ദൂരത്തിൽ എത്ര ദിവസം തിരിച്ചു വരാൻ പറ്റും, അത് എവിടെയൊക്കെ അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ആ ഒരു റണ്ണിങ് അനുസരിച്ച് റെസ്റ്റ് കിട്ടും എന്നൊക്കെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് ട്രിപ്പുകൾ പ്ലാൻ ചെയ്താൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഈ ഡ്രൈവർമാരുടെ യാത്രാ ക്ഷീണം കൊണ്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ക്ഷീണം കൊണ്ടുണ്ടാകുന്ന ആക്സിഡന്റുകൾ കുറയ്ക്കാൻ കഴിയും. ഇത് വിദ്യാഭ്യാസ വകുപ്പാണോ തീരുമാനിക്കേണ്ടത് ഈ യാത്രയുടെ, അത് എത്രമാത്രം ദൂരമുണ്ട്, ഏതെല്ലാം സ്ഥലങ്ങൾ സന്ദർശിക്കണം, അത് എത്ര സമയം കൊണ്ട് കവർ ചെയ്യും, ഇതെല്ലാം തീരുമാനിച്ചു വേണം ഒരു യാത്ര നിജപ്പെടുത്താനായിട്ട്. അത് വിദ്യാഭ്യാസ വകുപ്പിന് ഇപ്പൊ ഒരു ഒരു സ്കൂളിൽ തീരുമാനിക്കുകയാണ് അത് 10 ദിവസത്തെ യാത്രയാണ് അവർ തീരുമാനിക്കുകയെങ്കിൽ ആ 10 ദിവസത്തിൽ പോയി വന്ന് അതിന് റെസ്റ്റ് ഉണ്ട്. ഇപ്പൊ 10 ദിവസം പോകുമ്പോൾ ഇപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ പുറംനാടുകളിൽ ഞാൻ വീണ്ടും അത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ആ നമ്മളൊരു യൂറോപ്പ് ടൂർ എല്ലാം പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 4 മണിക്കൂർ യാത്ര ചെയ്താൽ 45 മിനിറ്റ് റെസ്റ്റ് ഇല്ലാതെ ആ വാഹനം നീക്കാൻ പറ്റില്ല. ഒരു വാഹനം ഒരു 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 ദിവസം ഓടി തിരിച്ചു വന്നാൽ 11 മണിക്കൂർ കഴിയാതെ നിങ്ങൾക്ക് ആ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതുപോലെ വികസിത രാജ്യങ്ങളിൽ ഇത് നടപ്പിലാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും അവിടെ മരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും മരിക്കുന്നത് ഒരു ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് അത് വികസിത രാജ്യമാണോ അവികസിത രാജ്യമാണോ എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം. നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കോൺട്രാക്ട് കാരേജിന്റെ ഒരു പ്രതിനിധി പറയുകയാണ് ചെയ്തത്, 9:30 വിട്ടിട്ട് 5:30 ഞങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തുക, ഇവിടെ സ്വകാര്യ ബസ്സിന് നൽകിയിട്ടുള്ളത് പോലെ റണ്ണിങ് ടൈമോ ആ ടൈം ഷെഡ്യൂളോ ഇവർക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഈ കോൺട്രാക്ട് കാരേജിന്റെ നിയമപ്രകാരം നിങ്ങൾക്ക് അവിടെ സുരക്ഷിതമായിട്ട് യാത്രക്കാരെ എത്തിക്കുക എന്നുള്ളതാണ് ആ കോൺട്രാക്ട്.
അപ്പൊ അവിടെ ഈ ഒരു ഒരു വസ്തുത പറയുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായം അതിനോട് എനിക്ക് യോജിക്കാനായിട്ട്. അത്തരത്തിലുള്ള നിബന്ധനകളൊന്നും കോൺട്രാക്ട് കാരേജിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകൾക്ക് ഈ 2 മിനിറ്റ് 3 മിനിറ്റ് ഇടവേള എന്നുള്ള ഒരു സംവിധാനം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, പക്ഷേ കോൺട്രാക്ട് കാരേജുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നം ഇല്ല. ശ്രീ സിറാജുദ്ദീൻ, താങ്കൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ വേഗത്തിൽ. അല്ല, കോൺട്രാക്ട് കാരേജിന് ആ ഒരു ടൈമിംഗ് ഇല്ല. പക്ഷെ അത് ഒരു ഒരു ട്രിപ്പ് വിളിക്കുന്ന ആൾക്ക് 4 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് ഓടി തീരേണ്ട ഓട്ടം 4 ദിവസം കൊണ്ട് പോയേ കഴിയുള്ളൂ, പോയിട്ട് തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ അപ്പൊ നമ്മുടെ ആ ഓട്ടം ആ ട്രിപ്പ് ഒഴിവാതിരിക്കാൻ വേണ്ടി അത് അവർ പറയുന്ന 4 ദിവസം കൊണ്ട് ഓടി തീർക്കാവുന്നുള്ള വ്യവസ്ഥ അംഗീകരിക്കുക ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ളോ അല്ല അത്തരത്തിലുള്ള അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ സ്കൂളായാലും കോളേജ് ആണെങ്കിലും അത്തരത്തിലുള്ള യാത്രകൾ പ്ലാൻ ചെയ്യരുത്. അത് 4 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യേണ്ട യാത്ര 4 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യോ, അത് 3 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറയരുത് എന്നുള്ള പറഞ്ഞർത്ഥം. ശരി, ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. അതാണ് കോൺട്രാക്ട് കാരേജിന്റെ നിലപാട്. വളരെ നന്ദി ശ്രീ ഉപേന്ദ്രനാരായണൻ, ശ്രീ തങ്കച്ചൻ, ഒപ്പം തന്നെ ശ്രീ സിറാജുദ്ദീൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.